ഹായ് ഫ്രണ്ട്സ്, സുബിൻ ടെക് ആൻഡ് ഫിഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗാർഡനൊക്കെ നനയ്ക്കാൻ പറ്റിയായിട്ടുള്ള ഒരു വാട്ടർ ക്യാനാണ്. വാട്ടർ ക്യാൻ പറയുമ്പോൾ നമ്മൾ ഓയിലൊക്കെ വാങ്ങുന്ന സമയത്ത് വേസ്റ്റായിട്ട് വരുന്ന ഒരു വാട്ടർ ക്യാൻ ഉപയോഗിച്ചാണ് നമ്മളൊന്ന് ഗാർഡൻ നനയ്ക്കുന്നതിൻ്റെ ഒരു വാട്ടർ ക്യാൻ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലെങ്കിലും എനേബിൾ ചെയ്യുക. പിന്നെ നമുക്ക് അങ്ങനെ വാട്ടർ ക്യാൻ എങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന വീഡിയോസുകൾ കണ്ടറിയാം. നമ്മളൊന്ന് ചെയ്യാൻ പോകുന്ന പഴയ ക്യാൻ ഉപയോഗിച്ച് വാട്ടർ ക്യാൻ എങ്ങനെ ഗാർഡനൊക്കെ നനയ്ക്കാൻ പറ്റിയുള്ള വാട്ടർ ക്യാനാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയായിട്ട് നമ്മളൊരു 5 ലിറ്ററിൻ്റെ ഡ്രം എടുത്തിട്ടുണ്ട്, വാട്ടർ ക്യാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് ഏകദേശം 1 അടി മേലെയുള്ള ഒരു PVC പൈപ്പ് എടുത്തത്. നമ്മളിത് വേസ്റ്റ് പൈപ്പ് കൊണ്ടുണ്ടോ ചെയ്യുന്നത്, വീട്ടിലുള്ള പഴയ വേസ്റ്റ് ഉണ്ടോ, അതാണ് ജോയിൻ്റ് ഇട്ടിരിക്കുന്നത്. ഇതിനായിട്ട് പുതിയതായിട്ടൊന്നും വാങ്ങുന്നില്ല. അതുമാതിരി തന്നെ ഒരു ബെൻഡ് എടുത്തിട്ടുണ്ട്, ബെൻഡും അതിനോട് ചേർന്നൊരു കപ്ലിംഗ് അത് നേരത്തെ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു എൻഡ് ക്യാപ്പാണ്, ഇത് ഓൾറെഡി ഹോൾട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ വീഡിയോ ടൈം ആക്കേണ്ട പറഞ്ഞാണ് ഉദ്ദേശം, ഹോൾട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് തന്നെ ബോണ്ട് സെറ്റാണ്, ഫാസ്റ്റ് സെറ്റിംഗ്. അത് ഹോൾട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ്. MC ലിമ്പറുള്ളതാണ്, ആസ്ട്രോ ഇന്ത്യയാണ് കമ്പനി. പിന്നെ നമുക്ക് വേണ്ടത് പൈപ്പ് ഓടിക്കാനായിട്ട് സ്റ്റാർ ബോണ്ടിൻ്റെ ഒരു പശയാണ്, അത് സോൾവെൻറ്റ് പറയും, PVC സോൾവെൻറ്റ്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതിനോട് ചേർന്ന് നമുക്ക് ഇത് ക്ലിപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിനെ യോജിപ്പിക്കാനായിട്ടൊരു അര കാലടിയോളം ഉള്ള PVC, അരേഞ്ചിൻ്റെ PVC നമ്മൾ എടുത്തിരിക്കും. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് അങ്ങനെ വീഡിയോ ചെയ്ത് നോക്കാം. നമ്മൾ ഓൾറെഡി ഹോൾട്ട് വെച്ചിട്ടുണ്ട് പൈപ്പിൻ്റെ സൈസ് അനുസരിച്ചിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇതാദ്യം നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഇങ്ങനെ ഒരു ചരുവിടണം, ചരുവിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിങ്ങനെ ഇതിലോട്ട് ഇറക്കി കൊടുത്ത ശേഷം ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇങ്ങനെ ബെൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ലെവല് നമുക്ക് ക്യാനിനെ വെച്ചിട്ട് നമ്മുടെ ഈ പൈപ്പ് കൊടുത്തിരിക്കുന്ന പൈപ്പ് മേൽഭാഗത്തേക്കായിട്ട് നിൽക്കണം. അല്ലെങ്കിൽ നമുക്ക് വെള്ളം അത് ക്യാനിലിത്രയൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് വെളിയിലോട്ട് നടക്കണം. ക്യാപ്പിട്ട് എൻ്റെ ക്യാപ്പ് വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വാട്ടർ ലെവൽ ശ്രദ്ധിച്ച് വേണം ചെയ്യാം. അപ്പോൾ അത് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതേമാരി നല്ല 1 അടിയുള്ള പൈപ്പ്, അത് ക്യാനിനെ വെച്ചിട്ട് ഒരു 1/2 സെൻറ്റിമീറ്ററെങ്കിലും അല്ലെങ്കിൽ ഒരു ഇഞ്ചെങ്കിലും കൂടുതൽ നിൽക്കുന്ന പൈപ്പ് എടുത്ത് ചെയ്യാം. നമുക്ക് MC അല്ല നമ്മുടെ ബോണ്ട് വെച്ചിട്ട് സെറ്റ് ചെയ്യണം നോക്കാം. ബോണ്ട് തന്നെ പാകത്തിൽ സെറ്റ് ചെയ്ത് നോക്കാം. MCL പോലെ തന്നെയാണ്, ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയതാണ് ആസ്ട്രോൻ്റെ. കുറച്ചും കൂടി ഫാസ്റ്റ് സെറ്റിംഗ് ആണെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിച്ചു. നന്നായി മിക്സ് ചെയ്യാം. MCL പോലെ തന്നെ കുറച്ച് സെറ്റായിട്ട് നീളത്തിലൊന്നാക്കണം. നമ്മൾ അതേമാതിരി നീളത്തിലാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പ് സെറ്റ് ചെയ്തിട്ട് MCL നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പൈപ്പ് ഏകദേശം ഇതേമാതിരി ഉള്ളിലോട്ട് ഇറങ്ങി നിന്നോട്ടെ, കുഴപ്പമില്ല. എന്ന് വെച്ചാൽ MCL വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ബലത്തിൽ നിൽക്കേണ്ടതാണ്. നന്നായി പൊട്ടിച്ചിട്ടുണ്ട് MCL കൊണ്ടുപോകൊണ്ട്. രണ്ട് സൈഡും ആയിട്ട് നമുക്ക് ഞാനോട്ട് നമ്മുടെ ബെൻഡ് സെറ്റ് ചെയ്യാം. ബെൻഡ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റാർ ബോണ്ടിൻ്റെ സോൾവെൻ്റ് ഉപയോഗിച്ചിട്ടാണ് പൊട്ടിക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ വെള്ളം ഒഴുകുന്ന സമയത്ത് ഈ ഭാഗത്തോട്ട് ലീക്ക് വരാൻ പാടില്ല. നോക്കണം, സ്റ്റഡി ആയിട്ടുണ്ടാവും. പ്രസ് ചെയ്ത് കൊടുക്കാം, വേണം ചെറുതായിട്ടൊന്ന് സൈഡിൽ നിന്ന് അപ്ലൈ ചെയ്യാം. പൈപ്പിലോട്ട് ഹോൾ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് സ്ക്രൂ പിടിപ്പിക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം വെള്ളം ഒഴുകുന്ന ഭാഗം കുറച്ചും കൂടി ബോൾഡായിട്ട് പൊന്തി വേണം നിൽക്കാൻ.
ഇതേമേലെ ഒന്നൊരു പി വി സി ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. സ്ക്രൂ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ചിലപ്പോൾ ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലൂ വയ്ക്കാം ഇടുന്നില്ല. അതുപോലെ തന്നെ ഇതിനുള്ളിലും വെച്ചിട്ടുണ്ട് കേട്ടോ സ്ക്രൂ. അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ അതിനുള്ളിൽ പോകുന്ന വിചാരിക്കുന്നു. ഇന്ന് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഏകദേശം നമ്മുടെ വർക്ക് എല്ലാം ഫിനിഷ് ചെയ്തു. ഇവിടെ ഒരു ഇതിനോട് ഒരു ജോയിൻ്റ് ഓടി പൈപ്പ് സെറ്റ് ചെയ്തു. ഏകദേശം നമ്മുടെതാ ഗമ്മെല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇവിടെ മാത്രം നമ്മൾ ഗ്ലൂ തേക്കുന്നില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഥവാ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു വെച്ചിട്ട് മൂടി മാറ്റിയിട്ട് വേറെ പുതിയ ടോപ്പ് ഇതിന് കാര്യം ചെറിയ ഹോൾസ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ മൂടി ആഴ്ച മാറ്റേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂ ആവശ്യമില്ല. അതെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ കയറ്റി കൊടുത്താൽ തന്നെ നല്ല ടൈറ്റാണ്. എൻ്റെ ക്യാപ്പല്ലേ, എൻ്റെ ക്യാപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫിറ്റാണ്, ഗ്ലൂ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ടൈറ്റ് ചെയ്തെടുക്കാം. ഗ്ലൂ ഇടുന്നില്ല. നമ്മുടെ വാട്ടർ ക്യാൻ, ഗാർഡനിൽ വാട്ടർ ക്യാൻ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇനി വെള്ളം വെച്ചിട്ട് പൂച്ചെടി നനയ്ക്കുന്നത് ഞാൻ നോക്കാം. എന്ന് വെച്ചാൽ ഏകദേശം എല്ലാം ഫില്ലായിട്ടുണ്ട്, വർക്ക് നീറ്റായിട്ടുണ്ട്. നമ്മൾ പെയിൻറ്റ് ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. പെയിൻറ്റ് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും ടോപ്പായിട്ടുണ്ടാവും കാണാൻ.